സന്തോഷ് ട്രോഫി ചരിത്ര വിജയാഘോഷത്തോടനുബന്ധിച്ച് എറണാകുളം ടൗൺ ഹാളിൽ കൊച്ചി മേയേഴ്സ് കപ്പ് സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം MLA ടി ജെ വിനോദ് നിർവഹിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1973 സന്തോഷ് ട്രോഫി ചരിത്ര വിജയം ആഘോഷമാക്കാൻ നവംബർ 7 മുതൽ ഡിസംബർ 27 വരെ ഇതോടനുബന്ധിച്ച് വിപുലമായ പരിപാടി സംഘടിപ്പിക്കാനാണ് നഗരസഭ തീരുമാനം. 1973 ഡിസംബർ മാസം 27 തീയതിയാണ് സന്തോഷ് ട്രോഫി കിരീടം ആദ്യമായി നേടിയത്. ആ വിജയത്തെ വളരെ നന്നായി, ആ ചരിത്ര മുഹൂർത്തത്തെ ജനകീയമായൊരു ഉത്സവമായി ആഘോഷിക്കുവാനാണ് കൊച്ചി നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ മേയേഴ്സ് ട്രോഫി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. ഫുട്ബോളിൽ ഇപ്പോൾ നവംബർ മാസം 17 മുതൽ ആരംഭിച്ച് ഡിസംബർ മാസം 27 വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾക്കാണ് നഗരസഭ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും കൂടി ചേർന്ന് കൊണ്ടിട്ടാണ് ഞങ്ങളിത് സംഘടിപ്പിക്കുന്നത്. സന്തോഷ് ട്രോഫി മത്സരത്തിൽ വിജയികളായ കേരള ടീമിലെ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ആദരിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. അന്ന് കേരള ടീമിലുണ്ടായിരുന്ന 26 താരങ്ങളും 5 ഒഫീഷ്യൽസുമാണ് ഉണ്ടായത്. അന്നത്തെ കോച്ച് സൈമൺ സുന്ദർരാജ് സാറാണ്. അന്നത്തെ ടീമിൽ 10 പേര് ഇപ്പോൾ നമ്മളിൽ നിന്ന് വേർവിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ചരിത്ര വിജയം വളരെ ആഘോഷമാക്കി മാറ്റാനാണ് കൊച്ചി നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് മേയേഴ്സ് കപ്പ് എന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാം കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th വരെയുള്ള കുട്ടികളുടെ ബോയ്സ് ഗേൾസ് കുട്ടികളുടെ മത്സരം, പ്ലസ് 2 വരെയുള്ള കുട്ടികളുടെ ബോയ്സ് ഗേൾസ് ടീമുകളുടെ മത്സരം, കോളേജ് ടീമുകളുടെ, അതിനകത്തും ഈ പറയുന്ന ഗേൾസും ബോയ്സും ഉണ്ട്. അത്തരം മത്സരങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. പരിപാടിയിൽ MLA ടി ജെ വിനോദ്, മേയർ അനിൽകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ പ്രധാനമായിട്ടും നഗരസഭയുടെ ഒരു ലക്ഷ്യം ഇതിൽ നിന്ന് കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് തുടർച്ചയായിട്ടുള്ള ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ള ഫുട്ബോളിൻ്റെ പരിശീലനമാണ് ലക്ഷ്യം. ഭാവി തലമുറയെ നല്ല ഫുട്ബോളറാക്കി മാറ്റാൻ, നല്ല പൗരന്മാരാക്കി മാറ്റാൻ, നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയാക്കി മാറ്റാനുള്ള ഒരു മുൻകൈയാണ് കൊച്ചി നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഞങ്ങളിതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു വലിയ സംഭവമായിട്ട് മാറും എന്നുള്ള വലിയ ആവേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഞങ്ങൾ എല്ലാം ഉള്ളത്. ഇതിനകത്തൊക്കെ കൊച്ചി നഗരസഭയോടൊപ്പം തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്. എല്ലാവരുടെയും കൂടി പങ്കാളിത്തത്തോടു കൂടിയുള്ള കൊച്ചി നഗരസഭയുടെ വിപുലമായിട്ടുള്ള ഒരു ആഘോഷമാക്കി ഈ പരിപാടി മാറും.